ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. കണ്ണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. യഹോവയെ സ്തുതിപ്പേൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറുക്കുമോർ ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ ഉണർന്ന സന്തോഷത്തോടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലെ യഹൂദ മുഴുവനിലെ സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാവുന്നുവെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. കർത്താവേ, അങ്ങ് വിളിച്ചവൻ്റെ വിളിയെ ഘോഷിപ്പാൻ, സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ദൈവമേ ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ദിവ്യ പ്രകാശമായ ക്രിസ്തു ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം പ്രകാശത്താൽ നിറയും, സ്വർഗീയ ചൈതന്യത്താൽ നിറയും. ഞങ്ങൾ അറിയുന്നു ദൈവമേ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. വ്യർത്ഥവും പൃഥു പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ തിരു രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സകല ദുഷ്ടതയും ചതിയും വ്യാജഭാവവും അസൂയയും നുണയുമെല്ലാം നീക്കിക്കളഞ്ഞ് നിഷ്കളങ്ക ഹൃദയരായി കർത്താവേ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ വസിക്കുവാനും അങ്ങയ്ക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ജയിക്കുവാൻ്റെ ഒക്കെവണ്ണം സർവായുധ വർഗം ഞങ്ങളെ ധരിപ്പിക്കണമേ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലെ ശക്തിപ്പെട്ടുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, നിന്റെ സന്നിധിയിൽ എപ്പോഴും നിഷ്കളങ്കരായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ഈ ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ പ്രാപ്തി നൽകണമേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കുകൾ പുറപ്പെടും ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഓരോ നിമിഷവും ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് നോക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും വീരയോദ്ധാവിനെ പോലെ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ കർത്താവേ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള അവസരങ്ങളാണെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ വെളിപ്പെടുത്തി തന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ കർത്താവേ നീ ജയാളിയായിട്ട് ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ണ് ശരീരം മുഴുവൻ പ്രകാശം പരത്തുവാൻ തക്കവണ്ണം കുറ്റമറ്റതായിരിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ശരീരത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും എല്ലാം പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാകുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെയായിരിക്കണമേ. ഞങ്ങളുടെ നിക്ഷേപം ക്രിസ്തുവിൽ വെച്ചുകൊണ്ട് സ്വർഗീയ ചൈതന്യമുള്ള ഹൃദയമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അന്ധകാരം ആണ് വസിക്കുന്നതെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കർത്താവേ ഈ ഭൂമിയും അതിൻ്റെ എല്ലാം മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. കർത്താവേ നിന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും വരികയില്ല. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തിയ ദിനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, നിമിഷങ്ങളെ ഓർക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ. എപ്പോഴും നിന്റെ സന്നിധിയിൽ സ്തുതി പാടുന്ന മക്കളാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാൻമാർഗീയതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ദൈവമേ നിന്റെ സന്നിധിയിൽ എപ്പോഴും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കം നൽകി ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും നിന്റെ മുമ്പാകെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. തിരു രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കരം പിടിച്ച് നടത്തുവാൻ പരിശുദ്ധ അമ്മ ഉണ്ടാവണമേ. എൻ്റെ കർത്താവ് രണ്ടാമത് വരും, പേർ ചൊല്ലി വിളിക്കും, ജീവകിരീടം നൽകും. ആ ദിനത്തിനായിട്ട് കാത്തിരിക്കുന്ന മക്കൾ ഇടറാതെ പതറാതെ മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അറിയുമാറാണ് മേ. ആമേൻ. സ്വസ്തി ലോകപാ